ാകുന്നു എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല സങ്കീർത്തനം ഇരുപത്തി മൂന്ന് ഒന്ന് ഗുഡ് ടെസ്റ്റ് ടി വി ഗിഫ്റ്റ് ഓഫ് ഗോഡ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ പ്രേക്ഷകർക്കും ഏറ്റവും ഹൃദ്യമായ സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്ന ജോൺസണും നീതുവും നാലു മക്കളുമാണ് ഇന്ന് അവരുടെ വിശേഷങ്ങൾ തുടരാൻ വേണ്ടി നമ്മോടൊപ്പം ഉള്ളത് അവരുടെ വിശേഷങ്ങളിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം വിഷുശ് സ്ഥിതി ആയിരിക്കട്ടെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഒത്തിരി വിശേഷങ്ങൾ പറഞ്ഞു തീർന്നിട്ടില്ല പ്രേക്ഷകരൊക്കെ ഇങ്ങനെ ആകാംക്ഷയോടെ നോക്കിയിരിക്കുകയാണ് അപ്പൊ ഈ എപ്പിസോഡിൽ നമുക്ക് നമ്മുടെ വിശേഷങ്ങൾ തുടരാം റെഡി യെസ് ഇനി ഞാൻ എന്താ നിങ്ങളോട് ചോദിക്കേണ്ടതെന്ന് മനസ്സിൽ വന്നുകഴിഞ്ഞപ്പോഴേ ഈ സാധാരണക്കാർക്കൊരു ചെറിയ സംശയം ഉണ്ടാകും സാധാരണ കുടുംബങ്ങളോട് ചോദിക്കാറുണ്ട് നിങ്ങൾ എങ്ങനെ ഫിനാൻഷ്യലി കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്നൊക്കെ അവർക്കൊക്കെ ഒരു ജോലി ഉണ്ടാവാറുണ്ട് സത്യത്തിൽ പക്ഷേ ഫുൾ ടൈം ധ്യാന ശുശ്രൂഷകളും കാര്യങ്ങളും മിഷൻ പ്രവർത്തനങ്ങളും ഒക്കെ ആയിട്ട് പോകുമ്പം നിങ്ങൾ ആദ്യം പറഞ്ഞ സെന്റൻസ് എനിക്കറിയാം നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും തമ്പരാൻ നടത്തും എന്നാൽ പോലും അതെങ്ങനെയാണ് അങ്ങനെയൊക്കെ നടന്നു പോകുന്നത് എന്നുള്ളത് ഒന്നുകൂടെ ഒന്ന് സ്പെസിഫൈ ചെയ്ത് പറയാൻ പറ്റുമോ ഈ എപ്പിസോഡിൽ ഓക്കെ എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ള ഒരു കാര്യം ഒരിക്കലും കുടുംബത്തെക്കുറിച്ച് ഒരിക്കലും ടെൻഷൻ അടിക്കുന്ന ഒരു വ്യക്തിയല്ല ഞാൻ കുടുംബത്തിന്റെ കാര്യങ്ങളിപ്പോൾ നാളെ എങ്ങനെ നടത്തുമെന്നുള്ളതിനെ കുറിച്ച് ടെൻഷൻ അടിച്ചിട്ടില്ല കാരണം ഓരാവശ്യത്തിനും ഞാൻ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഞാനൊരു മരപ്പണിക്കാരനായിരുന്നു തുടക്കത്തിൽ എൻ്റെ ഈ മൂന്നാമത്തേന് മൂന്നാമത്തെ ആൾ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് ആ പ്ര കുട്ടി പ്രഗ്നൻ്റ് ശേഷം ഒരു ജോലിയും കിട്ടിയില്ലായിരുന്നു എനിക്ക് ഒരു ജോലിയും ഉണ്ടായിരുന്നില്ല അതിന് ശേഷം കുട്ടിയുടെ ഡെലിവറി അവാറായ സമയത്താണ് കറക്റ്റ് സമയത്ത് ഒരു ചെറിയൊരു വർക്ക് കിട്ടിയത് ആ വർക്കിൽ പോകേണ്ടി വന്നു കിട്ടി പൈസ കിട്ടി അല്പം പൈസ കിട്ടി ഹോസ്പിറ്റലിൽ കൊടുക്കേണ്ട സമയം തോന്നുന്നു അപ്പോൾ ദൈവം തക്ക സമയത്ത് എല്ലാ കാര്യങ്ങളും തരും എന്നുള്ളതാണ് പിന്നീട് ഞാൻ നാലാമത്തെ കുട്ടി ആയ ശേഷമാണ് പിന്നീട് ഞാൻ ഫുൾ ടൈം ആയിട്ടും ശുശ്രൂഷയിലേക്ക് ഇറങ്ങിയത് അപ്പോൾ ഓരോ കാര്യങ്ങളും എനിക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ദൈവം ക്രമപ്പെടുത്തി തരുന്നുകയാണ് കാരണം ഞാൻ ഒരിക്കലും എൻ്റെ ഒരു വ്യക്തിപരമായ സ്വഭാവത്തിൻ്റെ അനുസരിച്ച് ഒരു അലസ സ്വഭാവമാണ് എന്നുവച്ചാല് തീർച്ചയായിട്ടും ഒരു മടിയൻ എന്നുള്ള സ്വഭാവമാണ് എൻ്റെത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് നാല് കുട്ടികളും അല്ലെങ്കിൽ ഒരുമിച്ച് ബൈക്കിൽ യാത്ര ചെയ്യുക പറ്റില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ കൂട്ടുകാരൻ വിളിച്ചിട്ട് പറയുന്ന ഒരു ജിസ് ജിസ് യൂത്ത് വില്ലേജിൽ ഒരു കാറ് കൊടുക്കാനുണ്ട് പോയി നോക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ കൂടെ പോയതാണ് കൂടെ പോയപ്പോൾ ചെറിയ കാറാണ് ഒരു ഓൾട്ടോ ചെറിയ കാറാണ് അപ്പോൾ അവന് പറ്റത്തില്ല അവന് ആറ് മക്കളുണ്ട് അപ്പോൾ പറഞ്ഞു ജോൺസൺ നീ എടുത്തോളാം പറഞ്ഞു അപ്പോൾ അവന് പൈസ ഒരാൾ കൊടുക്കാമെന്ന് പറഞ്ഞ പൈസയാണ് അപ്പോൾ തന്നെ ആ പൈസ കൊടുത്ത് കാറ് എൻ്റെ പേരിലേക്കായി അപ്പോൾ ഒരിക്കലും ഞാൻ എന്റെ കയ്യിൽ പൈസ ഉണ്ടായാൽ പോലും കാർ മേടിക്കില്ലെന്ന് പറഞ്ഞ പേരെന്താ ജനിന്നാണ് എനിക്കൊന്ന് ജനി ആറ് മക്കളെ ഇനി എപ്പിസോഡ് കാണാൻ പറ്റട്ടെന്ന് ഞാൻ ആഗ്രഹിച്ചു പോകണം കാരണം അവർക്ക് കാർ വാങ്ങിക്കാൻ കൊടുത്ത പൈസ പെട്ടെന്ന് തന്നെ മേടിച്ചു കൊടുക്കാന്നൊക്കെ പറഞ്ഞാൽ മനുഷ്യന് ചിന്തിക്കാൻ പറ്റുന്നതിനേക്കാളും അത്രയും വലിയ മനസ്സൊക്കെ അതുപോലെ തന്നെ തീർച്ചയായിട്ടും എന്റെ വീട് പണിയുടെ കാര്യം അങ്ങനെ തന്നെയായിരുന്നു വീട് പണി നാലു വർഷത്തോളം പണിത പൂർത്തീകരിക്കാൻ പറ്റാതെ കടന്ന സമയത്ത് ഞാൻ ഒരു ദിവസം ഉറങ്ങി കിടക്കുന്ന സമയത്താണ് ഒരു ചേച്ചി എന്നെ വിളിച്ചിട്ട് പറയുന്നത് ജോൺസൺ നിൻ്റെ വീടിൻ്റെ ഫോട്ടോ ഇപ്പോഴത്തെ അടുത്ത അവസ്ഥയുടെ ഫോട്ടോ ഒക്കെ എടുത്ത് നിൻ്റെ അവസ്ഥ എഴുതി ഒന്ന് എനിക്ക് അയച്ചു തരാൻ പറഞ്ഞു അങ്ങനെ അയച്ചു തരാം അപ്പോൾ എന്തിനാണെന്ന് എനിക്കറിയില്ലായിരുന്നു അയച്ചുതരാൻ പറഞ്ഞു അയച്ചത് ഞാൻ അയച്ചു അയച്ചപ്പോൾ പി ഒ പി ഒ സിയിൽ നിന്ന് ഒരു സഹായം നൽകുന്നുണ്ടെന്ന് അറിഞ്ഞു അങ്ങനെ അന്ന് അവിടുന്ന് ഒരു രണ്ട് ലക്ഷം രൂപയുള്ള ഒരു സഹായം കിട്ടി പെട്ടെന്ന് വീട് പണി പറഞ്ഞു പെട്ടെന്ന് വീട് പണി പൂർത്തിയാക്കണം അച്ഛൻ വരും വെഞ്ചരിക്കും എന്ന് പറഞ്ഞു ഒരു മാസത്തിനുള്ളിൽ പൂർത്തിയാക്കണം എന്ന് നിർബന്ധപൂർവ്വം പറഞ്ഞതുകൊണ്ട് തന്നെ അത് പൂർത്തിയാക്കാനായിട്ട് സാധിച്ചു അതോടൊപ്പം തന്നെ ഇതാണ് ദൈവത്തിന്റെ ഒരു പ്രത്യേക പരിപാലനം എന്ന് പറയുന്നത് മനസ്സിലായി മനസ്സിലായി എന്തുകൊണ്ടാണ് ഇത്ര ഫോഴ്സ്ഫുള്ളി പറയിച്ചത് ഞാൻ ഒന്നും ചോദിച്ചില്ലായിരുന്നു നിങ്ങളോട് നിങ്ങൾ ഇവിടെ പറയൂന്ന് പറഞ്ഞത് കൊണ്ട് ഇങ്ങനെ ഓരോരോ കാര്യങ്ങളിലെങ്ങനെ പറയാതിരിക്കുമല്ലേ കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് നമുക്ക് ഒന്നിച്ചൊന്ന് പറഞ്ഞാലോ കർത്താവിനെ ഒന്നിനില്ല നിങ്ങളുടെ ജീവിതം കൊണ്ട് അത് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് കേട്ടോ ഒത്തിരി സന്തോഷമാണ് അത് എനിക്കൊരു ഇൻസിഡന്റ് പറയാനുള്ളത് ഇപ്പോൾ ചേട്ടൻ പറഞ്ഞതുപോലെ ആക്സിഡൻറ്റ് പറ്റി കാലിന് മൂന്നൊടിച്ചിലൊടിഞ്ഞ് സ്റ്റീൽ സ്ക്രൂ ഒക്കെ ഇട്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഇവനെ രണ്ടര മാസം ഗർഭിണിയായിരുന്ന സമയമായിരുന്നു അപ്പോൾ ഞങ്ങളിവിടെ കുഴിക്കാട്ടുശേരിയിലെ ഡോക്ടർ ഓഫ് ഇൻഡോസ് ഡോക്ടറെ അടുത്താണ് കണ്ടുകൊണ്ടിരുന്നത് അപ്പോൾ ഡോക്ടറെ അടുത്ത് ആകെ ഒരേ ഒരു പ്രാവശ്യമാണേ ഞങ്ങൾ തമ്മിൽ ഒരുമിച്ച് പോകാനായിട്ട് ഇടയുണ്ടായുള്ളൂ അത് കഴിഞ്ഞ് ഈ ആക്സിഡന്റ് പറ്റി ഫുൾ പ്ലാസ്റ്റർ ഇട്ട് റെസ്റ്റിലായിരുന്ന സമയത്ത് നമുക്ക് ഡോക്ടറെ അടുത്ത് പോകാൻ പറ്റുന്നില്ല ഒരു കാര്യങ്ങൾ ചെയ്തു തരാനൊരു ഹെൽപ്പിന് ആളില്ല ഒന്നുമില്ല പക്ഷേ പരിശുദ്ധാത്മാവിനെ നിരന്തരം കൂട്ടുപിടിച്ച് പോയപ്പോൾ ആ കാര്യങ്ങളെല്ലാം തന്നെ ദൈവം ക്രമീകരിച്ച് തന്നു അപ്പം അതങ്ങനെ ചെയ്യുന്നത് ഈ പശുദ്ധാത്മാവിനെ കൂട്ടുപിടിക്കാനുള്ള എന്തെങ്കിലുമൊക്കെ ഒരു വിദ്യകൾ പല കാര്യങ്ങളും ഞാൻ പഠിച്ചു കഴിഞ്ഞു എന്നാലും അതിനെക്കുറിച്ച് പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വന്നു കഴിയുമ്പോൾ നമ്മൾ ശക്തി പ്രാപിക്കുമെന്ന എപ്പോൾ പ്രവർത്തനങ്ങൾ വചനം പറയുന്നുണ്ട് അപ്പോൾ ആ വചനം പറഞ്ഞ് ഇങ്ങനെ കണ്ടിന്യൂസ് പറഞ്ഞ് പ്രാർത്ഥിക്കുക അപ്പോൾ പഠിക്കാനൊന്നും എനിക്കങ്ങനെ സമയം കിട്ടാറില്ല രാത്രി പറയുമോ വചനം ഭജനം പറയും സംസാരിച്ചുകൊണ്ടേ ഇരിക്കും വചനം പറയും ഞാനിപ്പം അടുക്കളയിലായിരിക്കുമ്പോഴും മിക്കവാറും ഒറ്റയ്ക്കായിരിക്കും ചേട്ടിങ്ങനെ ശുശ്രൂഷ മിഷൻ ഒക്കെ ആയിട്ട് പോകുക ഇവർ സ്കൂളിലൊക്കെ പോവുകയും ചെയ്യുമ്പോൾ ഞാൻ ഒറ്റയ്ക്കായിരിക്കും സമയത്തൊക്കെയും ഞാൻ വചനപ്രകോ യൂട്യൂബിലെ വചനപ്രഘോഷണം കേൾക്കും അതുപോലെ ഞാൻ അടുക്കളയിലൊക്കെ വനം അങ്ങനെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് അതൊക്കെ ഇങ്ങനെ നോക്കും വായിക്കും അങ്ങനെ ഒരു ഇതിലൂടെ കടന്നു പോയിക്കൊണ്ടിരുന്നത് ഇപ്പൊ ഇവൻ ഉണ്ടായപ്പോഴാണെങ്കിലും ഇവന്റെ ഡെലിവറിയുടെ സമയത്ത് ഒത്തിരി പ്രശ്നങ്ങളായിരുന്നു ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുമ്പ് ഇവന് ബ്ലീഡിങ്ങായിട്ട് ഇവനുണ്ടായപ്പം ഇവനെ ഇവൻ കരഞ്ഞില്ല ഇവനെ ഓക്സിജൻ്റെ ലെവലിൽ താണുപോയി അപ്പോൾ അതുകൊണ്ട് സിസ്റ്റർ ഞങ്ങൾ അവിടെ ഫിൻഡോ ഡോക്ടറെ അടുത്തായിരുന്നു അപ്പോൾ സിസ്റ്റർ പറഞ്ഞു ഇവന് വെയ്റ്റും കുറവായിരുന്നു വൺ പോയിൻറ്റ് എയ്റ്റ് ഫൈവ് സീറോ ഉണ്ടായിരുന്നുള്ളു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇവൻ ഓക്സിജൻ എടുക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് വെൻറ്റിലേറ്ററിൽ വെക്കേണ്ട ഒരു സിറ്റുവേഷനിലേക്ക് പോകും എന്ന് പറഞ്ഞു അപ്പോൾ ഇവൻ ഉണ്ടായപ്പോൾ കരയാത്തത് കൊണ്ട് ഞാൻ ഡോക്ടറോട് ചോദിച്ചു എന്താണ് കുഞ്ഞ് കരയാത്തതെന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് ഇങ്ങനെ ബ്ലീഡിങ് ആയതിൻ്റെ ആയിരിക്കും നീ നന്നായിട്ട് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അവിടെ ഒരു കരുണയുടെ ഫോട്ടോ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ കത്താവിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു ദൈവം ഇത്രയും സഹനങ്ങളിലൂടെ കടന്നു വന്നതാണ് ഞാൻ ഈ ഒരു ഈ ഒരു ഒമ്പത് മാസക്കാലം നല്ലൊരു സഹനം ഉണ്ടായിരുന്നു എന്നെ സംബന്ധിച്ച് അപ്പോൾ ഇത്രയൊക്കെ നീ എനിക്ക് തന്നെങ്കിൽ ഇനി നീ എനിക്ക് തരും എനിക്ക് ആ ഒരു കോൺഫിഡൻസ് ഉണ്ടെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അത് കഴിഞ്ഞ് ഇവനെ വെൻ്റിലേറ്ററിലാക്കണം അവർ വാനും കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്ത് നിർത്തി ചേണ്ടടുത്ത് ചെന്ന് കാര്യങ്ങളൊക്കെ സംസാരിച്ചു അപ്പം ഈ സാമ്പത്തികവും ബുദ്ധിമുട്ടാണ് വെന്റിലേറ്ററിൽ വെക്കുക എന്ന് പറയുമ്പോൾ ചേട്ടൻ നന്നായിട്ട് പ്രാർത്ഥിച്ചു പിന്നെ ഒത്തിരി ഗ്രൂപ്പുകളിലൊക്കെ മെസ്സേജ് പോയി പ്രാർത്ഥിക്കണം ഇങ്ങനെ ഇങ്ങനൊരു കാര്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് എല്ലാവരും പ്രാർത്ഥിച്ചു ഒരു കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്കും ഇവൻ പതുക്കെ ഒന്ന് ഓക്സിജൻ എടുക്കാനായിട്ട് തുടങ്ങി സിസ്റ്റർ നന്നായിട്ട് സഹായിച്ച് ഓക്സിജൻ എടുക്കാനായിട്ട് തുടങ്ങിയപ്പോൾ തന്നെ സിസ്റ്റർ വന്നിട്ട് പറഞ്ഞു ഡോക്ടർ സിസ്റ്റർ ആണ് ഡോക്ടർ ആഗ്നസ് എന്ന് പറഞ്ഞിട്ട് സിസ്റ്റർ വന്നിട്ട് പറഞ്ഞു പേടിക്കണ്ട നമുക്ക് വെൻ്റിലേറ്ററിൽ വെക്കണ്ട നമ്മുടെ എൻ ഐ സിയിലാക്കാം ഇവൻ പതുക്കെ ഒന്ന് കരയാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ശ്വാസം എടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് അങ്ങനെ ആറ് ദിവസം എൻ ഐ സിയിലായിരുന്നു ആ സമയത്ത് ഞങ്ങൾ വചനം കേൾക്കുകയും പ്രാർത്ഥിക്കുകയും ജോമാൽ ചൊല്ലുകയും അങ്ങനെ കണ്ടിന്യൂസ് നിരന്തരം പ്രാർത്ഥനയായിരുന്നു വീട്ടിൽ വന്നിട്ടാണെങ്കിലും പ്രോപ്പർ ഫീഡിങ് ഇല്ല നമുക്കങ്ങനെ ചെയ്യാൻ പറ്റില്ല ഇവരെ വെയിറ്റ് വീണ്ടും ലോസ് വരും ഫീഡിംഗ് ഇല്ല അങ്ങനെ വന്നു കഴിഞ്ഞപ്പം വളരെ ബുദ്ധിമുട്ടുകളോടെ ആ കുറച്ച് നാൾ പോയിക്കൊണ്ടിരുന്നത് അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരു ഒരു വിഷമം ഒരു നിരാശ അങ്ങനൊക്കെ വരിക ഇല്ല ഞാൻ കർത്താവിന്റെ അടുത്ത് ചോദിച്ചത് ഏഹ് ഇങ്ങനെ ഒരു ആക്സിഡന്റ് പറ്റിയ ഒരു സമയങ്ങളിലൊക്കെ ഞാൻ ചോദിച്ചു ഒരു നിരാശയല്ല എന്നെ സംബന്ധിച്ച് ഞാൻ കർത്താവിന്റെ അടുത്ത് ഇരുന്ന് ചോദിച്ചു എന്തുകൊണ്ട് കർത്താവ് എനിക്ക് ഇങ്ങനെ തന്നു അപ്പോൾ എനിക്ക് കിട്ടിയ ഒരു മറുപടി എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കുക എന്നുള്ളത് കാരണം നമ്മൾ നേരത്തെ വചനം പറഞ്ഞതുപോലെ ഒന്നിനും കുറവില്ലാതെ ദൈവം പരിപാലിക്കും എന്നുള്ള ആ ഒരു ആ ഒരു വിശ്വാസം എൻ്റെ വർദ്ധിപ്പിക്കുക എന്നുള്ള ഒരു മറുപടിയാണ് എനിക്ക് ഈശോയിൽ നിന്ന് കിട്ടിയത് ശേഷമാണ് അപ്പം എല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞു ഇപ്പൊ കുഞ്ഞുണ്ടാവുന്നതിന് മുമ്പ് പരീക്ഷ എഴുതുവാണെങ്കിൽ നമ്മളെ സംബന്ധിച്ച് നമുക്ക് പഠിക്കാനും ഒക്കെ എളുപ്പം അങ്ങനെ തന്നെ ആയിരിക്കുന്നു പക്ഷേ ഒമിക്രോൺ വന്നപ്പം എക്സാം മാറ്റിവെച്ചു ഇവൻ പറഞ്ഞതിൽ നിന്നും ഒരു മാസം നേരത്തെ വന്നു അപ്പോൾ ഇവൻ ഉണ്ടായി കഴിഞ്ഞിട്ടാണ് എക്സാം നടന്നത് അപ്പോൾ എനിക്ക് എഴുതാൻ പറ്റിയില്ല കഴിഞ്ഞ ഓഗസ്റ്റ് മാസമാണ് ഞാൻ പോയി എക്സാം എഴുതിയത് അപ്പോൾ അറിയാലോ ഇവരെ നാല് പേര് ചേട്ട ശുശ്രൂഷയിൽ പഠിത്തം ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എങ്ങനെ പാസ്സാവുന്നൊന്നും എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല അവിടെ നിന്നാണ് ദൈവം ഫസ്റ്റ് ക്ലാസ്സിൽ എത്തിച്ചത് ക്ലാസ്സിൽ എത്തിച്ച് എത്തിച്ചറിയത് അപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണ് എന്നെ സംബന്ധിച്ച് എനിക്ക് അങ്ങനെ ഓരോ ഇൻസിഡന്റ് കഴിയുമ്പോഴും ദൈവം കൃത്യമായിട്ട് പരിപാലിച്ചുകൊണ്ട് പോകുന്നത് എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് നന്നായിട്ട് അറിയാനായിട്ട് സാധിക്കുന്നുണ്ടെന്നുള്ളതാണ് ഞാൻ ഒരു സെന്റൻസ് പറയട്ടെ നീതുവിന്റെ വിശ്വാസത്തിന് കർത്താവ് കൊടുക്കുന്ന സമ്മാനമാണ് ഇതൊക്കെ അല്ലെ നീതു ജസ്റ്റ് തീർച്ചയായിട്ടും അങ്ങനെ പറയാൻ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അല്ലെ നമ്മൾ ചിലപ്പോൾ ആഗ്രഹിക്കുന്നതിലും പ്രതീക്ഷിക്കുന്നതിലും ഒക്കെ അപ്പുറം അറിയൂ നമ്മുടെ ജീവിതത്തിൽ തരുന്നത് നമ്മൾ തമ്പുരാനോട് കാണിക്കുന്ന ഒരു വിശ്വസ്തതയും വിശ്വാസത്തിനും ഉള്ള ഒരു ഗിഫ്റ്റ് ആണ് എന്തായാലും ഒത്തിരി സന്തോഷം തോന്നുന്നു നിങ്ങളെ കാണുമ്പോൾ അപ്പം നമുക്ക് തീർച്ചയായിട്ടും അറിയാം സഭയും സമൂഹവും ഒക്കെ നിങ്ങളെ പറ്റി സന്തോഷിക്കുന്നുണ്ട് നമ്മുടെ അഭിവന്ദ്യ പിതാവിൻ്റെ വാക്കുകളിലേക്ക് നമുക്കൊന്ന് കാതോർക്കാം എല്ലാവർക്കും മോണിറ്റർ ശ്രദ്ധിക്കാം ഗിഫ്റ്റ് ഓഫ് ഗോഡ് എന്ന പരിപാടി ഗുഡ്നസ് ടി വി ജീവൻ്റെ സുവിശേഷമായിട്ടാണ് സന്തോഷമുള്ള കുടുംബങ്ങളെ പരിചയപ്പെടുത്തലായിട്ടാണ് അവതരിപ്പിക്കുന്നത് ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് അവർക്ക് നാല് മക്കളാണ് ദൈവം ദാനമായി തന്ന മക്കളെ സന്തോഷപൂർവ്വം സ്വീകരിച്ച് അവരെ ദൈവമഹത്വത്തിന് കുടുംബത്തിൻ്റെ സമൂഹത്തിൻ്റെ സഭയുടെ നന്മയ്ക്ക് വേണ്ടി വളർത്താൻ തയ്യാറായി അവരുടെ ജീവിതത്തെ മാതൃകയായി സമർപ്പിക്കുന്ന ഈ ദമ്പതികളെ അവരുടെ ജീവിതത്തിന് കുടുംബത്തിന് നിങ്ങളോടൊപ്പം എല്ലാവിധ പ്രാർത്ഥനകളും മംഗളങ്ങളും ഞാൻ ആശംസിക്കുന്നു എനിക്ക് തോന്നുന്നു നമ്മൾ ഒത്തിരി സുവിശേഷ കാര്യങ്ങളും നമ്മുടെ ഒരു മിഷനും നമ്മുടെ ജീവിതത്തിൽ വചനം എങ്ങനെ ഗൈഡ് ചെയ്യുന്നു ഇതൊക്കെ തന്നെയാണ് ശരിക്കും വലിയ കുടുംബങ്ങളുടെ ഒരു വലിയ പ്രത്യേകത എന്ന് ഞാൻ വിചാരിക്കുന്നത് തീർച്ചയായിട്ടും പക്ഷേ എങ്കിലും ഒരു വലിയ കുടുംബം വേണം എന്ന സ്വപ്നം എങ്ങനെയാണ് നിങ്ങളുടെ മനസ്സിലുടലെടുത്തത് പണ്ട് തൊട്ടേ ഇങ്ങനെയായിരുന്നോ അത് രണ്ടു പേർക്കും ഇങ്ങനെയായിരുന്നോ നീതുവിന് അങ്ങനെ ഒരു തോന്നൽ ഉണ്ടായിരുന്നോ ഇതൊക്കെ എനിക്ക് കേൾക്കാൻ ഒരു ആഗ്രഹമുണ്ട് തീർച്ചയായിട്ടും വിവാഹത്തിന് മുന്നേ വരെ ഞാൻ ജി സി ജീവിതത്തിൽ പ്രവർത്തിച്ചിരുന്നത് പ്രോ മിനിസ്ട്രിയിലാണ് ഓരോ കുഞ്ഞും ഈ ലോകത്തിൻ്റെയിലേക്ക് വരുന്നത് ഒരു അനുഗ്രഹമായിട്ടാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ഓരോ കുഞ്ഞും മാതാപിതാക്കൾക്ക് ടെൻഷനാണ് നൽകുന്നത് അവരെ പഠിപ്പിക്കണം അവരുടെ വിദ്യാഭ്യാസം ആരോഗ്യം എന്നൊക്കെ ഉണ്ട് പക്ഷേ ഓരോ കുഞ്ഞ് വരുമ്പോഴും മാതാപിതാക്കൾ ചെറുതായി വരികയും അവർക്ക് സൗന്ദര്യം കൂടുകയും അവർ ടെൻഷൻ മാറുകയും ചെയ്യുകയാണ് ചെയ്യുന്നത് ഞങ്ങൾ കല്യാണം കഴിഞ്ഞ ആദ്യ ദിവസം തന്നെ അതിന് മുന്നേ തന്നെ മനസ്സമ്മതത്തിന് മുന്നേ തന്നെ ഞാൻ പറഞ്ഞ ഒരു കാര്യം ഇതായിരുന്നു കൂടുതൽ കുട്ടികൾ വേണം എന്നുള്ള ഒരു കൺസെപ്റ്റ് ഞാൻ പറഞ്ഞായിരുന്നു ഇതുമായിട്ട് ഷെയർ ചെയ്തായിരുന്നു പിന്നെ അന്ന് മുതൽ തന്നെ ഞങ്ങൾ എല്ലാ ദിവസവും ആദ്യത്തെ ദിവസം തന്നെ തന്നെ തുടങ്ങി എല്ലാ ദിവസവും കൈകോർത്ത് വെച്ച് പ്രാർത്ഥിക്കും പ്രാർത്ഥിച്ചിട്ട് ഉറങ്ങുള്ളൂ ഇന്ന് ഇന്നും അങ്ങനെ തന്നെയാണ് എവിടെ പോയാൽ എത്ര രാത്രി ആയാലും വീട്ടിലുണ്ടെങ്കിൽ ആ സമയങ്ങൾ കൈകോർത്ത് പിടിച്ച് പ്രാർത്ഥിച്ച് ഒരു ജമാല ചൊല്ലി ആണ് കടന്നു ഉറങ്ങുന്നത് തുടക്കത്തിലെ ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് ഞാനൊക്കെ ഒരു ചെറിയ പറഞ്ഞു ഞാനും ചൊല്ലുകയാണ് ചെയ്തിരുന്നത് പിന്നെ പിന്നീട് അത് ജോ ഒരു ജവമാലയിലേക്ക് മാറി എന്നുള്ളതാണ് ഓരോ കുഞ്ഞും ഈ ലോകത്തിലേക്ക് വരുന്നത് അനുഗ്രഹമാണ് മാത്രമല്ല ഒരു സ്ത്രീ ഒരു കുഞ്ഞിന് ഗർഭം ധരിച്ച് പ്രസവം കഴിയുമ്പോഴേക്കും ആ സ്ത്രീയുടെ ആരോഗ്യം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് ഞാൻ പലപ്പോഴും നീതിവിനോട് പറയാറുണ്ട് ഞാൻ നീതുവിനോട് ചോദിക്കട്ടെ നീതു ഇപ്പൊ ജോൺസൺ കോട്ടിയതൊരു സംഭവമേ ഓരോ പ്രസവം കഴിയുമ്പോഴും സ്ത്രീയുടെ ആരോഗ്യം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് നീതിന് കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട് കേട്ടോ ഏഹ് അതിനോട് എങ്ങനെ ആയോജിക്കുന്നുണ്ടോ ഓരോ പ്രസവം കഴിയുമ്പോഴെന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കളെ വളർത്താനായിട്ട് ആളുകളെ ഇന്ന് വളരെ അധികം ബുദ്ധിമുട്ടാണ് കാരണം ഞാൻ ഇപ്പം എൻ്റെ വീട്ടിൽ ഞാനൊരാളേ ഉള്ളൂ ഞാൻ തന്നെ ചേട്ടൻ കഴിഞ്ഞ നവംബർ മാസം ഇരുപത്തിയഞ്ചാം തീയതി അവർ മിഷന് പോയിട്ട് തിരിച്ചു വന്നത് ഡിസംബർ പതിനഞ്ചിനാണ് അപ്പൊ ആ ഒരു മാസം ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ ഞാൻ ഈ മക്കളുടെ കാര്യങ്ങളെല്ലാം ചെയ്യും കൃത്യമായിട്ട് ഇവരെ സ്കൂളിൽ വിടും ഇവരെ ഇവർക്ക് ക്രിസ്മസ് പരീക്ഷയായിരുന്നു ഇവരെ പഠിപ്പിക്കും എല്ലാം ചെയ്യും അപ്പോൾ ഒരിക്കൽ പോലും ശാരീരിക അസ്വസ്ഥതകളില്ല എന്നല്ല അതിൽ നിന്നെല്ലാം ഫിൻസ്പെക്ഷെ പോലെ പറന്നു കയറാനായിട്ട് കർത്താവ് നമുക്കൊരു ബലം തരുന്നുണ്ട് അതായത് നമുക്ക് മറ്റൊന്നും ആലോചിച്ച് എനിക്ക് അവിടെ വേദന ഇവിടെ വേദന എന്നൊക്കെ ആലോചന സമയമില്ല അതൊരു വലിയ സൈക്കോളജിക്കൽ കാര്യമാണ് ഈ പറഞ്ഞത് കാരണം അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഉണ്ടല്ലോ പകുതി രോഗം ഇല്ലാണ്ടായിപ്പോളും ശരിയല്ല സമയമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് പോയി കഴിയുമ്പോൾ കുഞ്ഞിൻ്റെ കാര്യങ്ങളുണ്ട് അത് കഴിയുമ്പോഴത്തേക്കും ഇവര് തിരിച്ചു വരും പിന്നെ അതിൻ്റെ ഇടയിൽ എൻ്റെ പഠിത്തവും വീട്ടിലെ കാര്യങ്ങളെല്ലാം കൂടി കഴിയുമ്പം നമുക്ക് ശാരീരിക അസ്വസ്ഥതകൾ ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല പലപ്പോഴും അതിനെ ചെറുത്ത് നിന്ന് അങ്ങനെ അല്ലെങ്കിൽ അതിനെല്ലാം അതിജീവിച്ച് പോകുവാനായിട്ട് കർത്താവ് ബലം തരുന്നുണ്ട് എന്നുള്ളത് എനിക്ക് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു കാര്യം അതെല്ലാ പ്രേക്ഷകർക്കും ഇത് വലിയൊരു മോട്ടിവേഷനാണ് കാരണം മക്കളുടെ എണ്ണം കൂടുമ്പോഴും തിരക്കുകൾ കൂടുമ്പോഴും നമുക്ക് ആരോഗ്യം കൂടുക തന്നെയാണ് കാരണം മാനസികാരോഗ്യം കൂടും കൂടും അപ്പം താനെ ഓട്ടോമാറ്റിക്കലി ശാരീരികാരോഗ്യം കാണും കാരണം ഒറ്റയ്ക്ക് ഒന്നും പലരും പറയാറുണ്ടല്ലോ ഒന്നും രണ്ട് മക്കളുണ്ട് കുറച്ച് കഴിയുമ്പോൾ അവരൊക്കെ പഠിക്കാൻ പോയി വീട്ടിൽ ആരും ഇല്ല ഒന്നുമില്ല പിന്നെ അസുഖമായി അവിടെ വേദന ഇവിടെ വേദന കാരണം ഇതൊക്കെ അല്ലേ ആലോചിക്കാനുള്ളൂ അല്ലേ ഇതിപ്പം ഇവരുടെ കളിച്ചിരികൾ കാണുമ്പോൾ ഇവരുടെ കൂടെ നമ്മളായിരിക്കുമ്പോഴൊന്നും നമുക്ക് മറ്റൊന്നിനെ കുറിച്ച് ചിന്തിക്കാനോ ആലോചിക്കാനോ അതിനൊന്നും നമുക്ക് സമയമില്ല ഫുൾ ഫുൾ ടൈം ഞാൻ വീട്ടിൽ തന്നെയാണ് ഇവരുടെ കൂടെയാണ് ആ ഒരു സന്തോഷത്തിലാണ് ഞാൻ എപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത് വഴക്കൊക്കെ പറയാറുണ്ട് ദേഷ്യപ്പെടാറുണ്ട് പഠിക്കുറുമ്പായിട്ട് കഴിഞ്ഞാൽ വടിയൊക്കെ എടുക്കാറുണ്ട് അമ്മ ഭയങ്കര സ്ട്രിക്റ്റ് അല്ലേ അങ്ങനെയൊന്നും അങ്ങനെയൊന്നുമില്ല ചെറിയ സ്ട്രിക്ട്നെസ് ഒക്കെ വേണ്ടേ എനിക്ക് മോളെ പറ്റി അമ്മ പറഞ്ഞ ഒരു കമന്റ് ഉണ്ട് അവൾക്ക് ബൈബിളിലെ എഴുപത്തി മൂന്ന് മൂന്ന് പുസ്തകങ്ങളും പറയാൻ അറിയാം ഒന്ന് പറഞ്ഞു കേൾപ്പിക്കോ ഉൽപ്പത്തി ലേവ്യർ സംഖ്യ നിയമവർത്തനം ന്യായാധിപന്മാർ റൂത്ത് ഒന്ന് സാമൂൽ രണ്ട് സാമൂൽ ഒന്ന് രാജാക്കന്മാർ രണ്ട് രാജാക്കന്മാർ ഒന്ന് ദിനത്താംതം രണ്ട് ദിനത്താംതം എസ്റ നെഹ്മിയ തോബിത്ത് യോതി ഒന്ന് മക്കബായർ രണ്ട് മക്കബായർ ജോബ് സങ്കീർത്തനങ്ങൾ സുഭാഷിതങ്ങൾ സഭാപ്രസംഗങ്ങൾ ഉത്തമഗീതം ജ്ഞാനം പ്രഭാഷകൻ ഏഷ്യ ജറാമിയ വിലാപങ്ങൾ ബാറൂഖ് എസക്കീൽ ദാനിയൽ ഹോസിയ ജോയൽ ആമോസ് ഉപാധിയ യോന മി kanahum habakuk kesefania Hagai Sakaria Malaki Matai Markus Luka Yohanna apostolan marde perwartaan gula Roma untuk Korindos, rendu Korindos, Galatia Efesus Filipi Kolosos untuk Tesalonika rendu Tesalonika untuk Timotius rendu Timotius Tito Filemon Hebraer Yakobe untuk Patros rendu Patros എന്റെ ദൈവമേ കൈ അടിക്കാതിരിക്കുന്ന എന്നോടൊപ്പം ഇത് കണ്ട എല്ലാവരും കൈയടിച്ചിട്ടുണ്ട് കേട്ടോ ഏഹ് ഇവിടുത്തെ ചേട്ടന്മാരും ചേച്ചിമാരും മാത്രമല്ല പ്രേക്ഷകർ മുഴുവൻ ഇപ്പൊ എത്രാം ക്ലാസ്സിലായി അഞ്ചാം ക്ലാസ്സിൽ അഞ്ചാം ക്ലാസ്സിലാണോ ഇത് മുഴുവൻ അല്ല ഞാനൊരു നാലാം ക്ലാസ്സിലായി ആണ് നിങ്ങൾ എനിക്ക് എനിക്ക് ഇത് കൂടുതൽ ഇനി നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ മക്കളുടെ കാര്യങ്ങൾ ആത്മീയ കാര്യങ്ങൾ അങ്ങനത്തെ ചോദ്യമൊക്കെ ഞാൻ ഒഴിവാക്കുകയാണ് അതുകൊണ്ട് കേട്ടോ ഏഹ് ഇനി പറയാനില്ല ആദ്യത്തെ തന്നെ വചനം വായിച്ചു ഇവർ പഠിക്കുന്നതും ഒക്കെ മക്കളായിട്ടും ഷെയർ ചെയ്തു എന്തായാലും വളരെ ഗ്രേസ്ഫുൾ ആയ ഒരു ആയൊരു എന്ന് ഞാൻ പ്രാർത്ഥിച്ച പോലെ തന്നെ അങ്ങനെ തന്നെയാണ് ഈ എപ്പിസോഡ് മുൻപോട്ട് പോയത് നമുക്ക് ഏതാണ്ട് എപ്പിസോഡ് അവസാനിപ്പിക്കാനൊക്കെ സമയമായിട്ടുണ്ട് എന്തായാലും പ്രേക്ഷകരോട് എന്താണ് ജോൺസണ് പറയാനുള്ളത് ഇവിടെ ഇരിക്കുമ്പം അപ്രതീക്ഷിതമായിട്ടാണ് ഇങ്ങനെ ഒരു വിളി വന്നത് ഈ ഗിഫ്റ്റ് ഓഫ് എന്നുള്ള ഈ ഒരു ഇതിലേക്ക് ഒരു അപ്രതീക്ഷിതമായ വിളി വന്നത് ശരിക്കും ഇങ്ങനൊരു പ്രതീക്ഷിച്ചിട്ടുള്ള വിളി ആയിരുന്നു ആയിരുന്നില്ല അപ്പോൾ ഞാൻ വിളിച്ചപ്പോൾ ആരാണ് എന്താണെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു പക്ഷെ ഇത് ദൈവത്തിൻ്റെ ഒരു പ്ലാനാണ് ഇങ്ങനെ ഒരു എപ്പിസോഡിൽ പങ്കെടുക്കാനായിട്ട് തീർച്ചയായിട്ടും ഇത് ഈ കാലഘട്ടത്തിൽ കുടുംബത്തെ നമ്മൾ നോക്കുകയാണെങ്കിൽ അതായത് കുടുംബത്തിന് ഇമ്പോർട്ടൻറ്റ് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ദൈവം നമ്മെ പരിപാലിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും കാലഘട്ടത്തിൽ നമ്മൾ സാധാരണഗതിയിൽ എല്ലാം സെറ്റിൽമെൻ്റ് ആകാനായിട്ട് സെറ്റിലാകാനാണ് ഓരോരുത്തരും ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നത് പക്ഷേ നമ്മൾ കുടുംബത്തിന് ഇമ്പോർട്ടൻറ്റ് കൊടുക്കുക മക്കളെ കൂടുതൽ മക്കളുണ്ടാകാനായിട്ട് പ്രോത്സാഹിപ്പിക്കുക അതിനുവേണ്ടി ദൈവത്തിനോട് സഹകരിക്കുക കുടുംബത്തിൻ്റെ ഒരു ഉത്തരവാദിത്വം കുടുംബത്തിന് ദൈവം നൽകുന്ന രണ്ടേ രണ്ട് ഉത്തരവാദിത്വം മാത്രമേ ആണുള്ളത് ഒന്ന് സ്നേഹിക്കുക ജീവൻ നൽകുക എന്നുള്ളത് ആ അത് നമ്മൾ കുടുംബത്തിൽ ഏറ്റവും മാത്രം നിർവഹിക്കുന്നു അതിനനുസരിച്ച് നമ്മുടെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ദൈവം നടത്തി തരും എന്നുള്ളതാണ് എനിക്ക് പ്രേക്ഷകരോട് പ്രത്യേകിച്ച് പറയാനുള്ളത് ആഡ് ചെയ്യാം എനിക്കും അങ്ങനെ തന്നെയാണ് പറയാനുള്ളത് നമ്മൾ പരസ്പരം സ്നേഹിക്കുകയും കുടുംബത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുകയും ചെയ്യുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ മക്കളെ കൃത്യമായിട്ട് പരിപാലിച്ചുകൊണ്ട് പോകുന്ന അമ്മയുടെ സംരക്ഷണം വലിയൊരു സംരക്ഷണം നമ്മുടെ കുടുംബത്തിലുള്ളത് പരിശുദ്ധാത്മാൻ്റെ നിരന്തര സാന്നിധ്യം ഉള്ളത് നമുക്ക് അനുഭവിക്കാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കും പിന്നെ എനിക്കെൻ്റെ മക്കളെക്കുറിച്ച് പല അമ്മമാർക്കും ടെൻഷനാണ് പഠി പഠിത്തം വരുമ്പോഴും പരീക്ഷ വരുമ്പോഴും കുഞ്ഞു കൊച്ചുള്ളപ്പോഴും ഒക്കെയും ടെൻഷനാണ് എന്നെ സംബന്ധിച്ച് ടെൻഷൻ കുറവാണ് മക്കളുടെ കാര്യത്തിൽ ടെൻഷൻ കുറവാണ് കാര്യം കുറുമ്പൊക്കെ ഉണ്ട് എല്ലാ എന്നല്ല പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്ക് ടെൻഷൻ കുറവാണ് എന്ന് അപ്പം ആ ഒരു രീതിയിൽ നമ്മൾ പരസ്പരം സ്നേഹിക്കുക ഒരു ആത്മീയതയിൽ പിള്ളേ കുട്ടികളെ വളർത്താനായിട്ട് പരിശ്രമിക്കുമ്പോൾ നമുക്ക് തന്നെ ഒന്ന് ഫ്രീ ആയിട്ട് അവരോട് ചിരിക്കാനും സംസാരിക്കാനും ഒക്കെ പറ്റും ഇന്നിപ്പം ഇന്നത്തെ കാലത്ത് ഒത്തിരി ഫോണിനൊക്കെ അഡിക്റ്റാണ് പിള്ളേർ ഇവരെ സംബന്ധിച്ച് ഇവരങ്ങനെ ഫോൺ എടുക്കുന്നില്ല ഞാൻ അങ്ങനെ ഫോൺ എടുക്കാൻ അങ്ങനെ അനുവദിക്കാറില്ല ഇവർക്ക് ഇവരെ സംബന്ധിച്ച് ആ ഓൺലൈൻ ക്ലാസിൻ്റെ സമയത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ കൂടുതലും കൂടുതലും മക്കളുണ്ടാകുമ്പോൾ അവർക്ക് അവരുടെ ഇടയിൽ തന്നെ അവർക്ക് കളിക്കാനും സന്തോഷിക്കാനും അവർക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനും പറയാനും ഒക്കെ ഉണ്ട് അപ്പോൾ കൂടുതൽ കുട്ടികളുള്ള കുടുംബം എന്ന് പറയുമ്പോൾ നമുക്കതൊരിക്കലും ഒരു ഭാരമായിട്ട് എനിക്ക് ഇന്നു വരെ ഫീൽ ചെയ്തിട്ടില്ല അപ്പോൾ ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന കൂടി ഞാനും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ആവട്ടെ അപ്പോൾ തമ്പിൽ ഒത്തിരി സ്നേഹിക്കാനും ഒത്തിരി മക്കളെയൊക്കെ തമ്മിൽ നിങ്ങളുടെ ജീവിതത്തെ കൂടുതൽ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാനും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ് നമ്മുടെ ഈ എപ്പിസോഡിൻ്റെ അവസാനത്തിൽ നിങ്ങളെ കാണാനും നിങ്ങളെ അനുഗ്രഹിക്കാനും നിങ്ങളോട് സംസാരിക്കാനൊക്കെ ആയിട്ട് നമ്മുടെ ഡിവൈൻ ധ്യാന ധ്യാനകേന്ദ്രത്തിൻ്റെ സുപ്പീർ അച്ഛനായ ഫിലിപ്പ് നെടുന്തരുത്തിൽ അച്ഛൻ എത്തിയിട്ടുണ്ട് നമുക്ക് വളരെ സ്നേഹപൂർവ്വം ബഹുമാനപൂർവ്വം അച്ഛനെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യാം സ്വാഗതം ജോൺസണും നീതുവും നാല് മക്കളുമാണ് നമ്മുടെ എപ്പിസോഡിൽ എത്തിയത് അച്ഛൻ അവരോട് എന്താണ് പറയാനുള്ളത് ഗിഫ്റ്റ് ഓഫ് ഗോഡ് എന്ന ഈ പ്രോഗ്രാമിലെ ഇന്നത്തെ അതിഥിയായിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്നത് ജോൺസണും ഭാര്യയും അവരുടെ നാല് മക്കളുമാണ് കാലടിയപ്പുറ മങ്കുഴിയാണ് അവരുടെ സ്വദേശം ജോൺസൺ ഹോളി ഹോം മിനിസ്ട്രിയുടെ ഒരു പ്രേക്ഷിതനായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ മിനിസ്ട്രിയുടെ ഉദ്ദേശം തന്നെ കൂടുതൽ കുഞ്ഞുങ്ങളുള്ള കുടുംബങ്ങളെ ആത്മീയമായിട്ടും അതുപോലെ തന്നെ ഭൗതികമായിട്ടും ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഈ ജോൺസനും നീതുവും അവർക്ക് ലഭിച്ച മക്കളെ ദൈവത്തിൻ്റെ സമ്മാനമായിട്ട് കണ്ടുകൊണ്ട് അവരുടെ പ്രാരാബ്ധങ്ങളുടെ എല്ലാം നടുവിൽ സന്തോഷപൂർവ്വം അവരെ വളർത്തിക്കൊണ്ടു വരികയാണ് നമുക്കറിയാം മക്കൾ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സമ്മാനമാണ് കല്യാണം കഴിച്ചതുകൊണ്ട് മക്കളുണ്ടാകണമെന്ന് യാതൊരു നിർബന്ധവുമില്ല നിവയൻ ധ്യാന കേന്ദ്രത്തിൽ എല്ലാ ആഴ്ചയും ധ്യാനിക്കാൻ വരുന്നതിൽ ഒരു നല്ല ശതമാനമാണ് ഒരു ഇരുപത് ശതമാനം പേരെങ്കിലും ഒരു കുഞ്ഞിനെ ലഭിക്കാൻ വേണ്ടി അല്ലെങ്കിൽ വിവാഹ വിവാഹം കഴിഞ്ഞിട്ട് വർഷങ്ങളായിട്ടും ഒരു കുഞ്ഞിനെ ലഭിക്കാത്തതിൻ്റെ പേരിൽ ധ്യാനങ്ങൾ മാറി മാറി കൂടിയിട്ടും ഡോക്ടർമാരെ മാറി മാറി കണ്ടിട്ടും തീർത്ഥാടനങ്ങൾ ഒത്തിരി നടത്തിയിട്ടും കുഞ്ഞുങ്ങളെ ലഭിക്കാത്തതിൻ്റെ പേരിൽ ധ്യാനം കൂടാൻ വരുന്നവരുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ലഭിച്ച ഈ മക്കൾ ദൈവത്തിൻ്റെ സമ്മാനമായിട്ട് കണ്ട് അവരെ ദൈവത്തിൻ്റെ മക്കളായിട്ട് വളർത്തിക്കൊണ്ടുവരുവാനായിട്ടുള്ള വരുവാനായിട്ടുള്ള വലിയ ഒരു ഉത്തരവാദിത്വമുണ്ട് ആ ഉത്തരവാദിത്വം നിങ്ങൾ ശരിയായ വിധത്തിൽ മനസ്സിലാക്കി അത് ഏറ്റെടുക്കാൻ സന്നദ്ധരായി എന്നുള്ളതാണ് നിങ്ങളെ ഈ പ്രോഗ്രാമിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ഞങ്ങൾക്ക് പ്രേരകമായിട്ട് തീർന്നത് ഗുഡ്നെസ് ഡിവിയുടെ പേരിൽ നിങ്ങളെ രണ്ടുപേരെയും പ്രത്യേകമായിട്ടും ഞാൻ അഭിനന്ദിക്കുകയാണ് നിങ്ങളുടെ മക്കൾ മക്കൾ നിങ്ങൾക്ക് അഭിമാനകരമായ രീതിയിൽ വളർന്നു വരട്ടെ എന്ന് ആശംസിക്കുകയാണ് നിങ്ങൾ രണ്ടുപേരും മറ്റ് കുടുംബജീവിതം നയിക്കുന്നവർക്ക് പ്രോത്സാഹനവും അതുപോലെ തന്നെ ഒരു വെല്ലുവിളിയുമായിട്ട് തീരട്ടെ ഈ പ്രോഗ്രാം കഴിയുമ്പോൾ എന്ന് ഞാൻ പ്രത്യേകമായിട്ടും ആശംസിക്കുകയാണ് ഒരിക്കൽ കൂടി ഗുഡ്നസ് ടിവിയുടെ പേരിൽ നിങ്ങൾക്ക് എല്ലാവിധ നന്ദിയും പറയുന്നു അതോടൊപ്പം നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ എല്ലാ നന്മകളും ആശംസിക്കുകയും ചെയ്യുന്നു താങ്ക് യു അച്ഛൻ നിങ്ങൾക്ക് എല്ലാവർക്കും അച്ഛൻ സമ്മാനം തരും കേട്ടോ കുഞ്ഞുമക്കൾക്കൊക്കെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തിയ മനോഹരങ്ങളായ രണ്ട് എപ്പിസോഡുകളാണ് ഇവിടെ പൂർണ്ണമാകുന്നത് ജോൺസണും നീതുവും മക്കളും നമുക്കെല്ലാവർക്കും ഒരു മാതൃകയാണ് ദൈവം അവരെ കൂടുതലായി അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഗുഡ്നസ് ഡി വിയുടെ ഗിഫ്റ്റ് ഓഫ് ഗോഡിന്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ് പുതിയ വിശേഷങ്ങളും പുതിയ ചിന്തകളുമായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം നന്ദി